ഉരുളെടുക്കാൻ കാരണം എന്താണ്? ഇനി ആ സ്ഥലത്ത് വാസം സാധ്യമാണോ? വയനാട് ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കുകയാണ്. ഇതെല്ലാം പരിശോധിക്കാനായി വിദഗ്ധ സംഘം ഇപ്പോൾ ചൂരൽമലയിലാണ് എത്തിയിട്ടുള്ളത്. ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മുതലാണ് പരിശോധന നടക്കുക. മണ്ണിന്റെയും കല്ലിന്റെയും സാമ്പിളുകൾ ശേഖരിക്കും. നിലവിൽ തകരാത്ത വീടുകൾ വാസയോഗ്യമാണോ എന്ന് നോക്കുമെന്നും വിദഗ്ധ സംഘത്തിലുള്ള ജോൺ മത്തായി പറഞ്ഞു. പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രഭവ സ്ഥാനം മുതൽ താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ കാരണം എന്താണ്, ഇതിൻ്റെ പ്രഭാവം എന്താണ്, ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന അൺസ്റ്റെബിലിറ്റി ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിപ്പോൾ ഏറ്റവും ഉയർന്ന പ്രദേശമായിട്ട് അത് പൊട്ടിയ ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. എന്നിട്ട് താഴോട്ട് ഞങ്ങൾ വരിക എന്നാണ് ഉദ്ദേശം. ഈ പ്രദേശത്ത് ഞങ്ങൾ ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം സ്പെൻഡ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് സമർപ്പിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി ബിദിനം ദാസ് ആണ് വയനാട് ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ബിദിൻ, ഈ വിദഗ്ധ സംഘം എത്തുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം ഉരുളെടുത്ത ഒരു വലിയ പ്രദേശം, ആ ഉരുൾപൊട്ടലിലേക്ക് നയിച്ച കാരണം, ഇത്ര മനുഷ്യരുടെ ജീവൻ എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, അതിന് സമീപത്തായി ഇപ്പോഴും വീടുകളിൽ ആളുകൾക്ക് താമസിക്കാൻ താല്പര്യം അറിയിച്ച ആളുകളുണ്ട്, ചിലർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇനി ആ പ്രദേശം വാസയോഗ്യമാണോ? ഇതിലൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നടന്നായിരിക്കും ഈ സംഘത്തിന്റെ പരിശോധന? അതിന്റെ ഒരു റിപ്പോർട്ട് എപ്പോഴേക്കായിരിക്കും ആവുക ബിദിൻ? നിമി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. ഏത് തരത്തിലേക്കാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്, അല്ലെങ്കിൽ അതിനുശേഷം ഇത്രയധികം പേരുടെ ജീവനെടുത്ത, ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഉരുൾപൊട്ടലിൻ്റെ കാരണം എന്താണ്, ആ ഉത്ഭവസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലേക്കുള്ള പ്രകൃതിപരമായ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു പരിശോധന നടത്തേണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധ സംഘം, ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സംഘം ഇപ്പോൾ ഇതിൻ്റെ ഉത്ഭവസ്ഥാനമായ പുഞ്ചിരിമഠത്തിന് മുകളിൽ നിന്ന് തന്നെ പരിശോധന തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഘം അല്പസമയം മുമ്പാണ് പുഞ്ചിരിമഠത്തേക്ക് പോയത്. പുഞ്ചിരിമഠത്തെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് തുടങ്ങുന്ന പരിശോധന പുഞ്ചിരിമഠം, മുണ്ടക്കയം, ചൂരൽമല, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ എല്ലാം തന്നെ ഉണ്ടാകും. എല്ലാ വിവിധ ഘട്ടങ്ങളിലും ഓരോ സ്ഥലത്തെയും ആ മണ്ണിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും പരിശോധന നടത്തുക. ഏതായാലും ആ സർക്കാർ 10 ദിവസം കൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ജോൺ മത്തായിയോട് സംസാരിക്കുമ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ ഇതിനൊരു വിശദമായ രീതിയിലുള്ള പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കടുത്ത 3 ദിവസം വരെ എങ്കിലും ഇതിൻ്റെ രീതിയിൽ സമാനമായ രീതിയിലുള്ള പരിശോധനയ്ക്ക് വേണ്ടി ഈ സംഘം ഇവിടെ തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ പരിശോധനാ സംഘത്തിൻ്റെ ഏതൊക്കെ രീതികളിലേക്കാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, പല ഘട്ടങ്ങളിലായുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ വിദഗ്ധ സംഘം ആലോചിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇനിയും ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക്, ഈ സ്ഥലത്ത് എവിടെയൊക്കെ അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നു, വീണ്ടും ഒരു ഉൾപ്പെട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയുണ്ട്, അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ മുണ്ടക്കയിലും ആ പുഞ്ചിരിമട്ടത്തുമൊക്കെ നിരവധി വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. അതിനൊക്കെ സമീപമായി വേറെ കുറേയേറെ വീടുകൾ, അവിടെ കേടുപാടുകൾ സംഭവിക്കാത്ത വീടുകളുണ്ട്. അവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകളൊക്കെ വന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീടുകളിൽ വാസയോഗ്യമാണോ എന്നൊരു ആ സംശയമാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. ഒരുപക്ഷേ വീണ്ടും ഈ ഇതിനോടനുബന്ധിച്ച് വന്ന് ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ ഉണ്ടായാൽ ഒരു അപകടകരമായ സാധ്യത ഉണ്ടോ എന്ന തരക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കിലടക്കം ഇത് പൂർണ്ണമായും ഈ ആളുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം, ഒഴിപ്പിച്ച് മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് താമസിപ്പിക്കണം എന്നൊരു നിർദ്ദേശമൊക്കെയാണ് ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ ഏതൊക്കെ തരത്തിലേക്ക് അപകടകരമായ സ്ഥിതി വീണ്ടും നിലനിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള തരം തിരിച്ചുള്ള പരിശോധന തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായി നടക്കുക. ഈ പ്രധാനപ്പെട്ട ഈ വീടൊക്കെ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മൾ ഈ പുഞ്ചിരിമട്ടത്തൊക്കെ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ തന്നെ അറിയാം, അതായത് പുഞ്ചിരിമട്ടത്തു നിന്ന് ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഉരുൾപൊട്ടി കുറച്ച് ദൂരം മുന്നോട്ട് വരുന്നു, അതിനുശേഷമാണ് ഇതിങ്ങനെ വിഘടിച്ച് സിങ്സാങ് ആകൃതിയിൽ ഉരുൾപൊട്ടൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഉത്ഭവസ്ഥാനത്തിന് തൊട്ട് താഴെയായി പല വീടുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി താഴേക്ക് വന്ന് ആ പുഞ്ചിരിമട്ടത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് പൂർണ്ണമായും വീടുകൾ എടുത്തു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്ന വീടുകളിൽ ഒരു അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പരിശോധന നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് എന്ന രീതിയിലേക്കാണ് ഈ പുനരധിവാസമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇല്ലായെങ്കിലും ചില സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ ഇതിനോട് അനുബന്ധിച്ചുള്ളതാണ്. കാരണം ഈ സ്ഥലത്തോടൊക്കെ ഒരു വൈകാരിക അടുപ്പം ഈ നാട്ടുകാർക്കുണ്ട്. ഇവിടെ നിന്ന് അധികം അകലെയല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്നൊരു ആവശ്യമൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളുടെ ഒരു അപകടകരമായ സ്ഥിതി അല്ലെങ്കിൽ അവിടെ വാസയോഗ്യമാണോ എന്ന തരത്തിലേക്കുള്ള പരിശോധനയുണ്ട്. ഏതായാലും 3 ദിവസത്തെ പരിശോധന പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ ഈ വിദഗ്ധ സംഘം സർക്കാരിന് സമർപ്പിക്കും. ശരി, ബിദിനാണ് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബിദിൻ.